ഇസ്രായേൽ വന്നു. എന്താ പോവുക, ഒരു രക്ഷയില്ലാണ്ടാക്കി ഇസ്രായേൽ. ഗംഭീരം ഒരു ഗെറ്റപ്പ്. അതേ കുറിച്ച് കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് നമുക്ക്. അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ്. വസ്തുക്കൾ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അതുപോലെ പറയാം, നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു, അതൊക്കെ എനിക്ക് വേണം, പ്രതീക്ഷിക്കുന്നു തീരട്ടെ, നമുക്കത് സമയമുണ്ട്, അതിനുവേണ്ടി പറയും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജയറാമേട്ടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കാണ്. മമ്മൂക്ക പറഞ്ഞു, വീണ്ടും ജയറാമേട്ടെ ഉറപ്പിച്ചുകൊണ്ട് ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത്. മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോട്ടോ എടുക്കാമെന്ന കഥ, ആ ഒരു കഥ ഉണ്ട്. ആ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തു, ഒരു സ്ഥലത്തല്ലേ പല സ്ഥലത്തും ഫോട്ടോ എടുത്ത കഥ. ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോട്ടോച്ചിൽ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട്, അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനില്. അൻസാറിന്റെ വീട്ടിൽ പോയി കണ്ട അൻസാറിനെ പല ദിവസങ്ങളും ചോദിക്കും, ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ എടുക്കും. അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നോക്കുക, ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് 6:30 വീടിന്റെ മാതൊക്കെ പോയി. അപ്പൊ കൊണ്ടുപോയി ഇപ്പൊ കലാഭവനിലെ ഇതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ കൊടുത്തു. അതിനുശേഷം രണ്ടാമത് ഫോട്ടോ കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടില് എങ്ങനെയുണ്ട് ആശാൻ എന്നുള്ള പുറത്തിന്റെ ഷൂട്ടിങ്ങിന് മുമ്പ് വരുന്നു. എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു. ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന കാര്യം ഓർമ്മിപ്പിച്ചപ്പോ അപ്പോൾ ഓർമ്മയുണ്ട് അൻസാറിന്റെ കൂടെ വന്നാണല്ലേ എഴുതി വെച്ചു. അങ്ങനെ അവിടെ പോകുന്നു. ഒരുപാടുണ്ട് അതിപ്പോഴും. ഈ കഴിഞ്ഞ ഇറങ്ങി കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി, വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ ഈ ഒരു ഏജിലും നിൽക്കുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു എനർജി എവിടുന്നായിരുന്നു? ഭീഷ്മറോ ഇറങ്ങിയ ടൈമില് നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറിക്കോ എന്ന് ചോദിച്ചപ്പോ നമുക്ക് പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം സാർക്കോ തിയേറ്ററിൽ ഇളക്കി മറിക്കും. അതിനെ കുറിച്ച് കൂടുതൽ ഒന്നും ഞങ്ങൾ ഇപ്പൊ പറയില്ല, അടുത്ത തീരുമാനത്തിലാണ്. സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടൻ തെരഞ്ഞെടുപ്പായും പറയുന്നത് മമ്മൂക്കയാണ്. ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ? 42 വർഷമായി സിനിമയിൽ. ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വെക്കില്ലേ? അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന സുഖമാണ്. മമ്മൂക്ക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പോകാനുണ്ട് ഷൂട്ടിംഗ്. അദ്ദേഹം തന്നെ കാശുമ്പോൾ തന്നെ ടർബോൾ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ അദ്ദേഹം പോകണം. അപ്പൊ അദ്ദേഹം ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല അതുകൊണ്ടല്ല, ആ ഒരു ക്യാരക്ടർ വലിയ ഒരു ഇമേജുള്ള ഒരു ആക്ടർ തന്നെ വരണം. അപ്പൊ അതിന് മമ്മൂക്കടുത്തൊക്കെ ചോദിച്ചാൽ നടക്കുമെന്നുള്ള അറിയില്ലായിരുന്നു. പക്ഷെ ചോദിച്ചപ്പോ അദ്ദേഹം സംഭവിച്ചു. അദ്ദേഹം ആ മനസ്സിന്റെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചതും ഇതിൽ പല പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു ഇത് എനിക്ക് വേണ്ടി തന്നെ. നമുക്ക് തുടരാം.